ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്നൊരു കോഡ് ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്കേർട്ടും ഒരു ടോപ്പും ആണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. ഒരേപോലത്തെ ഒരു ടോപ്പ്. അപ്പോൾ അത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്കേർട്ടിനെ പറ്റി ആദ്യമായിട്ട് ഒന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ ഇത് 6 പാനലിലാണ് തയ്ക്കുന്നത് കേട്ടോ. ഇത് അപ്പോൾ അതിൻ്റെ ബാൻഡിന് എനിക്ക് വരുന്നത് 2 ഇഞ്ച് കേട്ടോ, 2 ഇഞ്ച്. അപ്പോൾ ഇത് 6 പാനലിലാണ് കേട്ടോ. 3 പാനൽ ഫ്രണ്ടിലും 3 പാനൽ ബാക്കിലാണ് ഇട്ടാണ് വരിക. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ലെങ്ത് വരുന്നത് 26 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ താഴെ ഒരു 7 ഇഞ്ചിലാണ് അതിൻ്റെ ഫ്രില്ലിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ 7 ഇഞ്ച് മൊത്തം ലെങ്ത് വരുന്നത് ആ സ്കേർട്ടിന് 26 + 7 + 2 = 35 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ക്രേപ്പ് ഫാബ്രിക്കിലാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ. 3 മീറ്ററുണ്ട്, ശരിക്കും 3.5 മീറ്റർ വേണം ഇത് ശരിക്കായിട്ടാണ് തയ്ക്കാൻ. ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചു എൻ്റെ കയ്യിലുണ്ടായ തുണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്രോപ്പ് ടോപ്പിനുള്ള ആ ഒരു ഭാഗം ഞാൻ എന്താ ഇതുപോലെ 17 ഇഞ്ച് മുറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. 16 ഇഞ്ച് കിട്ടുള്ളൂ, 4 ആയിട്ട് മടക്കി ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. തുണി ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 6.5 ഇഞ്ചിലാണ് ഇതിൻ്റെ ഷോൾഡർ എടുത്തിരിക്കുന്നത്. 3.5 ഇഞ്ചിൽ ഇതുപോലെ ഇതിൻ്റെ നെക്കിൻ്റെ വെടുത്ത് എടുത്തു. 6 ഇഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ ആം ഹോൾ എടുത്തിരിക്കുന്നത്. ഇതാ ഇതുപോലെ വരയ്ക്കുക. ഞാനിതിൻ്റെ ലൈനിങ് ആദ്യം എടുക്കണ്ടെന്ന് വിചാരിച്ചു, പിന്നെയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വരുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. പിന്നെ അതുപോലെ 1.5 ഇഞ്ച് സീം അലവൻസും ഞാൻ കൊടുത്തു. ഇപ്പോൾ ലൈനിങ് ആദ്യം എടുക്കണ്ടെന്ന് വിചാരിച്ചത്, പിന്നെ ഞാൻ എടുക്കേണ്ടി വന്നു. ഇതിന് തുണിക്ക് കനം കുറവുള്ളതുകൊണ്ട് നെക്കിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ 7 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. 7 ഇഞ്ചിൽ ഞാനൊരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്. അപ്പോൾ അതാ ഇതുപോലെ. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് ആം ഹോളിൻ്റെ കർവ് കൊടുക്കാം. 1.25 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു കേട്ടോ. ഇതാ ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് വരയ്ക്കുക. എന്നിട്ട് ഹാഫ് എടുക്കുക, ആം ഹോളിൻ്റെ ഹാഫ് എടുത്ത് ദേ 1 ഇഞ്ചിൽ ദേ ഇതുപോലെ കുഴിച്ച് വരച്ചു. ദേ ഇതുപോലെ വരച്ചിട്ടേക്കണം കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് കുഴിച്ചിട്ടില്ലേ, ഞാൻ ഒരേപോലെ തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത് 7 ഇഞ്ചാണ് എനിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. 1.5 ഇഞ്ച് മുകളിലും ചെസ്റ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്, താഴെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിന് ടക്ക് വെച്ചിട്ടാണ് കേട്ടോ, 4 ടക്ക് വെച്ചിട്ടാണ്. ഫ്രണ്ടിലും ബാക്കിലും ഇരുണ്ടാഴ്ച ടക്ക് വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. അതിന് ഒരു എക്സ്ട്രാ 2 ഇഞ്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും കണ്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതേ ഇത് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലെ ഞാൻ ഇതിൽ എൻ്റെ ഒരു ബാക്ക് നെക്കിൻ്റെ അടയാളപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടോ നെക്ക്. അപ്പോൾ ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഫ്രണ്ട് നെക്ക് ഫ്രണ്ടിൻ്റെ പാർട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ മാറ്റി വെച്ചു. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഇതിൻ്റെ ടക്ക് എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9.5 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ബസ്റ്റിൻ്റെ വരണത്. അതുപോലെ 3.5 ഇഞ്ച് ബസ്റ്റിൻ്റെ വിഡ്ത്ത്. ഇപ്പം 9.5 ലെങ്ത്തും 3.5 ഇഞ്ച് ബസ്റ്റിൻ്റെ വിഡ്ത്തും. എന്നിട്ട് താഴേക്ക് നമ്മൾ താഴേക്കുള്ള അത്രയും ലെങ്ത്ത് നമ്മൾ കൊടുക്കുക കേട്ടോ. അതേ ഇതുപോലെ ആ 3.5 ഇഞ്ചിൽ തന്നെ കൊടുക്കുക, നമ്മൾ ഈ പ്രിൻസ് സ്കർട്ട് ചെയ്യണ പോലെ തന്നെ. എന്നിട്ട് നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 1.5 ഇഞ്ചിൽ, നമ്മൾ 1 ഇഞ്ചല്ലേ അവിടെ ടക്ക് എടുത്തിരിക്കുന്നത്, 1 ഇഞ്ചിൽ നമ്മൾ അവിടെ നിന്ന് ഡാർട്ട് അവിടെ ഡാർട്ട് കൊടുക്കാനാണ് കേട്ടോ. അതേ ഇതുപോലെ കൊടുക്കുക. നമ്മളിത് കട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് വരച്ചിട്ടിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി. ഇതേ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടില്ല, ഇതേപോലെ തന്നെ കണ്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഇപ്പുറത്തോട്ട് വരാൻ വേണ്ടി നമ്മളിതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരില്ലേ ടക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിവിടെ കട്ട് ചെയ്യണമെന്നില്ല, കറക്റ്റ് ടക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിലും നമുക്ക് ടക്കിട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് പിന്നെ ഈ ഫ്രണ്ട് പാർട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ആ ടക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് അതിൻ്റെ ടക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ സെക്കൻഡ് ബാക്ക് പാർട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇത് ഡിലീറ്റ് ആയിപ്പോ കേട്ടോ. അതിൻ്റെ ബാക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ 6 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലെങ്ത്ത്. ഇതിപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗമാണ്, വേസ്റ്റ് 7 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂട്ടി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 7 ഇഞ്ചിൽ നമ്മൾ ആ കറക്റ്റ് 7 ഇഞ്ച് എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ അതാ അതിൽ നിന്ന് ഞാനൊരു 7.5 ഇഞ്ചിൽ ഇതാ പകുതി നിന്ന് 7.5 ഇഞ്ച് ഹൈറ്റിലാണ് ഞാൻ ബാക്കിലേക്ക് ടക്കിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ ബാക്കിലേക്ക് ഞാൻ ടക്കിട്ട് കൊടുത്തു. 1/2 ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, അതിങ്ങനെ വരച്ചാൽ മതി കണ്ടോ.
ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് ഇതിലും കൊടുത്തു, ഒരു ഇഞ്ച് നമ്മൾ ഈ ടക്കിനും കൊടുത്തതേ. ഇതുപോലെ ആ ടക്കിൻ്റെ ഭാഗം ഇപ്പുറത്തേക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിൻ്റെ സ്ലീവാണ്, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സ്ലീവാണ്, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോ. പഫ് സ്ലീവ് ഇല്ല, അതാണ്. അപ്പോൾ 3 ഇഞ്ച് ഞാനിതുപോലെ സെപ്പറേറ്റ് മാറ്റിയിട്ടു. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 9.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, 9.5 ഇഞ്ചിൽ. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ ഇതാ, ഇതുപോലെ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് വരില്ലേ കണ്ടോ, അതെനിക്ക് 6 ഇഞ്ചാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ 6 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു ഇതാ. എന്നിട്ട് ഇതിൻ്റെ ക്യാപ് ഹൈറ്റ് വരുന്നത് 3 ഇഞ്ചിലാണ് കേട്ടോ. ഇതുപോലെ 3 ഇഞ്ചിൽ വരയ്ക്കുക. എന്നിട്ടിതാ നമ്മൾ ചെരിച്ച് വരയ്ക്കണം, നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ചെരിച്ച് വരയ്ക്കുക. നമ്മൾ ഞാൻ വീണ്ടും കാണിച്ചു തരണം, 9.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അവിടുത്തെ റൗണ്ട് എനിക്ക് വരുന്നത് 4.5 ഇഞ്ചിലാണ് കേട്ടോ. നമുക്ക് അവിടെ ഒരു കറക്റ്റ് ഫിറ്റ് വരില്ലേ, അതെനിക്ക് 4.5 ഇഞ്ചിലാണ് വരിക. അപ്പോൾ അതാ അതിന് ശേഷം അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതൊന്ന് അവിടെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. നമുക്ക് ആ ഒരു നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് ഇതാ ഇതുപോലെ ഒരു ബോക്സ് ആക്കണം. ഇത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോ. വീഡിയോ ലെങ്ത്ത് അല്ലെങ്കിൽ തന്നെ ലെങ്ത്തായി പോകണം, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് ആ ഷേപ്പാക്കി കൊടുത്തു കേട്ടോ. ഇതുപോലെ നമുക്ക് ആ വരയ്ക്കാനുള്ള ആ ഒരു നമ്മുടെ കൈൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അപ്പുറത്ത് ആ ഒരു ബോക്സ് ആയിട്ട് ഈ ഒരു നമ്മുടെ നോർമൽ സ്ലീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇതാ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിവിടെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ഫിറ്റ് എനിക്ക് 4.5 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ 4.5 എടുക്കുക, അത് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. നമ്മുടെ ക്യാപ് ഹൈറ്റിൻ്റെ ആ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ഇതാ ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അത് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. അത്രയും ഭാഗത്താണ് നമുക്ക് അതിൻ്റെ പഫ് വരണത് കേട്ടോ. ഇതാ ഇതുപോലെ അതിൻ്റെ പഫ് വരുന്നു കണ്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ ഞാനിതുപോലെ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്, ലൈനിങ് വീണ്ടും വെച്ചതാണ് ഞാൻ. അതിനനുസരിച്ച് അതിൻ്റെ ടക്സൊക്കെ അതിൽ വരച്ചു കൊടുത്ത് ദേ ഇതുപോലെ ലൈനിങ് ഇതാ. ആ ടക്കുകൾ കറക്റ്റായിട്ട് അതിൽ നമ്മൾ വരച്ചു കൊടുത്താൽ മതി ലൈനിങ്ങിൽ. എന്നിട്ട് നമ്മൾ അതുപോലെ ഒന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന്. ഇതാ ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ആ ഒരു ടക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ടോ അതിൻ്റെ നെക്കൊക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നു, ലൈനിങ് വെച്ച് മറക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ആ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ കറക്റ്റ് ഷേപ്പ് ഉണ്ടല്ലോ, അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഷേപ്പ് ചെയ്ത്. ഇനി അതിൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുകയാണ്, 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. 16 ഇഞ്ച് ഉണ്ടാവുള്ളൂ, ലെങ്ത്ത് 17 ഇഞ്ചാണ് ഇതിന് വരിക. പിന്നെ നമുക്ക് ഈ സ്കേർട്ടിന് വേണ്ടി ഞാൻ ബാക്കിയുള്ള തുണി ഇതേ ഇതുപോലെ മടക്കി എടുത്തു കേട്ടോ. ബാക്കിയുള്ള തുണി രണ്ടായിട്ട് ഇതുപോലെ മടക്കി. അതിന് 25 ഞാൻ പറഞ്ഞല്ലോ, 26 ഇഞ്ചാണ് അതിന് വരുന്നത് കണ്ടോ. ആ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ അതേ ഇതുപോലെ. അപ്പോൾ ലെങ്ത്താണ് ഞാൻ എടുക്കണത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല, ഇത് മനസ്സിലാവും കണ്ടോ. 26 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഞാൻ രണ്ടായിട്ട് മടക്കി ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇതേപോലെ മാറ്റി വെച്ചു, ബാക്കി തുണി മാറ്റി വെച്ചിട്ട് ഇതുപോലെ 4 ആയിട്ട് മടക്കി കണ്ടോ. നമുക്ക് അവിടെ 6 പാനൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കണ്ടോ. ഇതുപോലെ മടക്കുക, മടക്കിയിട്ട് അത് ഇതാ കണ്ടോ ഫോൾഡഡ് സൈഡ് വീണ്ടും മടക്കുക. അപ്പോൾ നമുക്ക് ഫോൾഡഡ് സൈഡൊക്കെ വരില്ലേ ഇതേ ഇതുപോലെ. ആ മുകളിലും ഫോൾഡഡ് സൈഡാണ്, 4 ആയിട്ടാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 26 ഇഞ്ചിലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കണ്ടോ. അപ്പോൾ ഇതുപോലെ ഫോൾഡഡ് സൈഡാണ്, 26 ഇഞ്ചാണ് ഇതിന് വരിക കണ്ടോ. ഇതിന് 26 ഇഞ്ച് വരും കണ്ടോ. അവിടെ ഫോൾഡഡ് സൈഡും ഇപ്പുറത്ത് ഓപ്പൺ ആയിട്ടുള്ള കിടക്കുന്ന സൈഡുമാണ് കണ്ടോ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എനിക്ക് ചെസ്റ്റിൻ്റെ ഭാഗം എനിക്ക് വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത് എൻ്റെ വേസ്റ്റിന് വേസ്റ്റിൻ്റെ കൂടെ രണ്ട് കൊണ്ട് കൂട്ടി അതിന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടണത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.75 ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടണം സീം അലവൻസ് ആയിട്ട് കേട്ടോ. ആ ഒരു നമ്മുടെ ആ ഒരു പാനലിന് 1 ഇഞ്ച് കൂട്ടണം. അപ്പോൾ എനിക്ക് 3.75 ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് കൂട്ടി, അത് ആ ഫോൾഡഡ് സൈഡിലാണ് ആദ്യം ഞാൻ അടയാളപ്പെടുത്തിയത്. അതേ ഭാഗം തന്നെ 3.75 ഇപ്പുറത്തെ ഭാഗത്തും അടയാളപ്പെടുത്തിയത് കണ്ടില്ലേ, അത് കണക്ട് ചെയ്ത് വരയ്ക്കുക കേട്ടോ. കണ്ടോ ആ 3.75 കൂടെ ഒന്ന് കൂട്ടി 4.75 കിട്ടി. ഇപ്പുറത്തും അതുപോലെ തന്നെ വരച്ച് അത് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. ഇപ്പോൾ രണ്ട് ഭാഗം നമുക്ക് കിട്ടിയല്ലോ കണ്ടോ. കണ്ടോ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം നമുക്ക് കണക്ട് ചെയ്ത് കിട്ടി. അപ്പോൾ അത് നമ്മളത് നമ്മൾ ആ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം ഇപ്പോൾ കണ്ടോ 4 പീസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ ആ ഒരു 4 പീസ് നമുക്ക് കിട്ടി. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അവിടെ നമ്മൾ ഫോൾഡഡ് സൈഡാണല്ലോ, അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാം കണ്ടോ. 4 സെപ്പറേറ്റ് പീസുകളാണ് കിട്ടിയത്, അവിടെ 2 പീസ് കിട്ടി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 6 പീസായില്ലേ കണ്ടോ.
കണ്ടോ അവിടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്യാനുണ്ടാവും. ഫോൾഡഡ് സൈഡാണല്ലോ, അപ്പോൾ അവിടെ ഒന്ന് നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ, ഒന്ന് വേർപെടുത്തി എടുക്കുക. അതിനുശേഷം നമുക്ക് ആ രണ്ട് പീസുകളില്ലേ, ആ വലിയ പീസുകൾ ഇത്തിരി വീതി പോലെയല്ലേ കിട്ടിയിരിക്കുന്നത്, അത് നമുക്കൊന്ന് ലെവൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ടും ഒന്നുകൂടി നാലായിട്ടും മടക്കുക, രണ്ടായിട്ടും മടങ്ങിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ദേ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുക, എന്നിട്ട് നമ്മളതൊന്ന് ഷേപ്പാക്കാൻ പോകണം. അതിൻ്റെ അടിഭാഗത്ത് ആ കയറി നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മറ്റേതിനോടൊപ്പം നിന്ന് കട്ട് ചെയ്യുക. അതുപോലെ മുകളിലും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ, എന്നിട്ട് അത് തിരിച്ചിട്ട് നോക്കുക. അപ്പോൾ അതിൽ ആ രണ്ട് വലിയ പീസുകൾ നമുക്ക് കിട്ടിയില്ലേ, കണ്ടോ. അപ്പോൾ ഇതൊരു ലെവലായിട്ട് നമുക്ക് കിട്ടും ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഒരു നാല് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സെപ്പറേറ്റ് നാല് പീസ്, അതും ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ രണ്ടായിട്ട് ഇതേ മടക്കിയെടുക്കുക. അത് മടക്കിയെടുക്കുമ്പോൾ ആ നാല് പീസ് ഒരുമിച്ച് മടക്കിയിട്ട് നമ്മൾ ഇതിനെ ലെവൽ ചെയ്ത് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് അതിൻ്റെ പോലെ മുകളിലും അതുപോലെ ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരും ഒരു ഷേപ്പ്. പിന്നെ നമ്മൾ ആ വലിയൊരു പീസ് വെച്ചു, അതിലെ നാല് പീസുകളിലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചെരിഞ്ഞ ഭാഗമല്ലേ, അത് എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം എടുക്കുക, ആ ചെരിഞ്ഞ പീസിലെ സ്ട്രെയിറ്റ് പീസ് കണ്ടോ. ചെരിഞ്ഞ് കിടക്കുന്ന ഭാഗമല്ല വേണ്ടത്, അതിലെ സ്ട്രെയിറ്റ് പീസ് ഉണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ്. ഇതിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അത് നമ്മുടെ ആ വലിയ പീസിനോട് ചേർക്കുക, ചേർത്ത് വയ്ക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വേണം, അത് നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ച് ഇതാ ഇതുപോലെ അത് വെച്ച് നമ്മളത് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് ഈ ജോയിൻ ചെയ്യാണ് കേട്ടോ വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ. ഇതുപോലെ നമ്മളിത് സ്ട്രെയിറ്റ് ചെയ്ത് അപ്പോൾ നമുക്കിത് ഇതുപോലെ ആ പീസ് അവിടെ ജോയിൻ്റ് ആയി. അതുപോലെ ഇപ്പുറത്തെ ഭാഗം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മൂന്ന് ഭാഗങ്ങളും ഇതുപോലെ മൂന്ന് പീസും ഒരുപോലെ ആക്കിയിട്ടോ. അതുപോലെ തന്നെ ബാക്കിലും ഒരു വലിയ പീസും അപ്പുറത്ത് ഇപ്പുറത്തും രണ്ട് ചെറിയ പീസും ആയിട്ട് ഇതുപോലെ നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് വീഡിയോയിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഞാൻ വീണ്ടും വീണ്ടും പറയണത് നന്നായിട്ട് മനസ്സിലാവട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഒരുമിച്ച് വെച്ച് ഞാൻ ഇത് ഇലാസ്റ്റിക് അല്ലേ വെക്കേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗം അടിച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ അടിച്ചു കൊടുക്കുക, തയ്ച്ചു കൊടുക്കുക. ഹാഫ് ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ രണ്ട് ഭാഗം നമ്മൾ തയ്ച്ചു കൊണ്ടുവരിക, ഫുള്ളായിട്ട് തയ്ക്കണം, അല്ല ഇലാസ്റ്റിക്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചീത്ത ഭാഗം ഉള്ളിലേക്കിട്ട് ശരിക്കുള്ള ഭാഗം പുറത്തേക്ക് വെക്കുക. നമ്മളൊരു ബാൻഡ് വെക്കുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ 4 ഇഞ്ചിൻ്റെ ബാൻഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കറക്റ്റ് സൈസിന് നമ്മൾ എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ അടയാളപ്പെടുത്തുക കേട്ടോ അതിൻ്റെ. കണ്ടോ, അതിന് നമ്മൾ അവിടെ തയ്ച്ചു കൊണ്ടുവരണം ആ ഭാഗം. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ ഈ ബാൻഡിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ഭാഗം ഒന്ന് മടക്കിയടിക്കണം കേട്ടോ. ഇത് 4 ഇഞ്ചിൻ്റെ ബാൻഡാണ്, മടക്കി വരുമ്പോൾ 2 ഇഞ്ച് വന്നോളും. അപ്പോൾ നമ്മൾ ആ മടക്കിയടിച്ചതേ അതുപോലെ ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും അവിടെ ഒന്ന് തയ്ച്ച് കറക്റ്റ് ഫിറ്റാക്കി കൊണ്ടുവരും കേട്ടോ നമ്മുടെ പാവാടയുടെ. എൻ്റെ ആ പാവാടയുടെ ചീത്ത ഭാഗമാണ് വെച്ചിരിക്കുന്നത് ബാൻഡിൻ്റെ നല്ല ഭാഗം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചീത്ത ഭാഗത്ത് ബാൻഡിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ച് യോജിപ്പിക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതേ കണ്ടില്ലേ, ഞാനിതുപോലെ ചെയ്യണ പോലെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ അത് ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ച്ചു കിട്ടും, പിന്നെ നല്ല ഭാഗത്ത് ഇതുപോലെ കിട്ടും നമ്മൾ തിരിച്ചിടുമ്പോൾ. ഇപ്പോൾ നമ്മളിതുപോലെ തിരിച്ചിട്ട് ഇതുപോലെ കൊണ്ടുവരിക, തിരിച്ചു ഇട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് അത് ബാക്കിൽ നിന്ന് എടുത്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം വിട്ടിട്ട് നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചു കൊണ്ടുവരാം. നമുക്ക് ഇലാസ്റ്റിക് കയറ്റണ്ടേ, ആ ഒരു 1 ഇഞ്ചിൽ നമ്മൾ കയറ്റരുത്. അങ്ങനെ ഞാൻ എന്താ ഇലാസ്റ്റിക്കൊക്കെ ഇതേ തയ്ച്ച് ഇട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇലാസ്റ്റിക് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, ഇലാസ്റ്റിക് അവനവൻ്റെ വേസ്റ്റിനേക്കാളും ഒരു 3 ഇഞ്ച് കുറവെടുത്താൽ മതി കേട്ടോ, വേസ്റ്റിനേക്കാളും. എന്നിട്ട് നമ്മൾ താഴെ ആ ഒരു 7 ഇഞ്ചിൻ്റെ പീസ് ഞാൻ പറഞ്ഞല്ലോ അതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അപ്പുറവും ഇപ്പുറവും തയ്ക്കണം, ഒന്ന് മടക്കി തയ്ക്കുക അതിൻ്റെ ഇപ്പുറവും അപ്പുറവും. നമുക്കൊരു 6 ഇഞ്ചേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ 6 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ ഫ്രിൽസൊക്കെ എടുക്കുക. അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ കുറേ പ്രാവശ്യം കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാതെ. നമ്മൾ ഫ്രില്ലെടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ പുറത്തോടെ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്, പുറത്തോടെ കേട്ടോ. അത് കണ്ടത് പുറത്ത് ഭാഗത്തോടെ ഉള്ളിലേക്കല്ല, അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ തയ്ച്ചു കൊണ്ടുവരിക കേട്ടോ. തയ്ച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനെല്ലാം തയ്ച്ച് യോജിപ്പിച്ചു യോജിപ്പിച്ചു പാവടയുടെ ആ സൈഡൊക്കെ ഞാൻ തയ്ച്ചെടുത്തു. ഇലാസ്റ്റിക്കിന് തയ്ച്ചു വെച്ചു. ഇലാസ്റ്റിൻ്റെ കടത്തിൻ്റെ മീതെ കൂടെ ഒന്നുകൂടി വലിച്ചു തയ്ക്കണം കേട്ടോ. എൻ്റെ ക്രോപ്പ് ടോപ്പും ഞാൻ ശരിയാക്കി കൊണ്ടുവന്നു. അടിഭാഗം നന്നായിട്ട് തയ്ച്ച് 1 ഇഞ്ചിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, തയ്ച്ചെടുത്തു. ഇതാ ഇതുപോലെ സ്ലീവ് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് അത് ആ അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.